ഓമനെ, അപ്പൊ നീയാണല്ലേ രാത്രി കാട്ടിലൂടെ പാട്ടും പാടി ചുറ്റിക്കറങ്ങുന്നത്? ഞാൻ വെറുതെ അതിരിക്കട്ടെ. സാറെന്താ ഈ നേരത്തെ ഇതുവഴി? ഞാൻ ആ ഗോപാലിനെ ഒന്ന് കാണാൻ പോയതാ, ഒരു കുപ്പി പട്ട വാങ്ങിക്കാൻ. രണ്ടുപേരെ അവള് കൊണ്ടുപോയില്ലേ, പറ്റും ഞാൻ അവൾ എന്നെ ഒന്ന് കൊണ്ടുപോട്ടെ. എന്നാലും ഈ അസമയത്ത് സാറ് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ രാത്രിയില് വഴി അറിയാനും ബുദ്ധിമുട്ടാവും. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കാം. എന്താ സാറേ ഇത്? ഞാനല്ലേ വിളിക്കുന്നത്. ആയുസിന്റെ ബലം കൊണ്ടാ ഈ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്താ ഇതിന്റെ ഒരു പരിഹാരം? ഞാനും അതാ ആലോചിക്കുന്നത്. എന്താ എന്താ പറ്റിയേ? ഭാഗ്യം കൊണ്ട വിജയ് നമുക്ക് തിരിച്ചു കിട്ടിയേ, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അതെ, ഈ കുട്ടി കാട്ടിൽ വീണ് കിടക്കായിരുന്നു. ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വിജയൻ, എന്താ പറ്റിയേ? എന്ത് പറ്റാനാ, കള്ളു കുടിച്ച് ബോധമില്ലാതെ കാട്ടിൽ വീണുപോയി. അപ്പോഴും പോക്കറ്റിലുണ്ടായിരുന്നു മറ്റവൻ. എന്നിട്ട് അതവിടെ? അത് ഞങ്ങളുടെ അടുത്ത് കളഞ്ഞു. ഈ കഴുത്ത് എങ്ങനെയാ മുറിഞ്ഞേ? അത് പിന്നെ അത് കാടല്ലേ, വീഴ്ചയിൽ വല്ല കല്ലോ മുള്ളോ തട്ടിയതാവും. കാട്ടിലേത് കല്ല്? ഫിറ്റായി കാട്ടിൽ വീണപ്പോ എന്തോ തട്ടി മുറിഞ്ഞതാ. ബോധമില്ലാതെ കാട്ടിലൂടെ നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതെ അതെ, വെള്ളം അടിക്കാതെ അടിച്ചു കയറ്റി കാട്ടിലിറങ്ങിയല്ലേ, ഇതുപോലെ പലതും സംഭവിക്കും അല്ലേ. പ്രൊഫസർ ശങ്കു അല്ലേ വിളിച്ചേ? വിളിച്ചോ? കേട്ടില്ലേ? ഇല്ല. അയ്യോ, ഞാൻ നോക്കിട്ട് വരാം. മിണ്ടണ്ട. എന്താ ഹരി ഇതിന്റെയൊക്കെ അർത്ഥം? വിജയനെ, ഹരികുഞ്ഞെ, ഇല്ല ഞാൻ പറയും, എല്ലാം ഇവരറിയണം. നീലയുടെ കയ്യിൽ നിന്ന് ഇവനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയായിരുന്നു ഞാനും കിട്ടണയും കൂടി. അതിന്റെ കോപം അവൾക്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ അനുസരിക്കുമോ? ഇന്ന് രാത്രി എല്ലാരും ഈ മുറിയിൽ തന്നെ കഴിയണം, ആരും പുറത്തിറങ്ങരുത്. ഹരികുഞ്ഞിന്റെ കഴുത്തിൽ രക്ഷയുള്ളത് കൊണ്ട് ഇതിനകത്ത് അവളുടെ ശല്യം ഉണ്ടാവില്ല. കിട്ടണേട്ടാ, ഇതിനെ നേരിടാൻ ഒരു വഴിയില്ലേ? അതിന് ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു മാർഗം. കാട്ടിലൂടെ കുറച്ചു ദൂരം നടക്കണം. അറിയാം. ഇനി ഇവിടെ പലതും നടക്കും.
ഓം ഹ്രീം കൃഷ്ണവാസ നരസിംഹവദനി മഹാഭൈരവി കരകർണഘോഷിനി ഹും ഫട് സ്വാഹ. ഭയപ്പെടണ്ട, നീലിക്കൊരു മനഃശാഞ്ചല്യം, നമുക്ക് നടക്കാം. വിചാരിച്ചതിലും നേരത്തെ എത്തി, കടവത്തേക്ക് പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു. തിരുമേനി ഇവിടെ വേണ്ട, അറിയാം, എല്ലാം അറിയാം. വരുന്ന വഴിക്ക് എൻ്റെ മേൽമുണ്ട് അവൾ കൊണ്ടുപോയി, ഒരു പരീക്ഷണം. സാരമില്ല, ഞാൻ ഈ മതിൽക്കെട്ടിനകത്ത് കടക്കുന്നത് തടയാനും അവളൊന്ന് ശ്രമിച്ചു നോക്കി, അതും നടന്നില്ല. അവൾക്ക് ദേഷ്യമുണ്ടാവും, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മുത്തച്ഛൻ തൃപ്പങ്കോട് രാജകുടുംബത്തിന് ജപിച്ചു തന്ന ഈ കണ്ഠാഭരണം, അതിനെ അവൾക്ക് ഭയമാണ്. മാത്രവുമല്ല, ഈ കൊട്ടാരത്തിൻ്റെ ഓരോ മൂലയിലും നീലിയെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള മാന്ത്രിക രക്ഷാ തകിടുകൾ പണ്ടേ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് കടന്ന് നിങ്ങളെ ആരെയും ആക്രമിക്കാൻ അവൾക്ക് കഴിയാത്തത്. അവളെ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ആരാ ഇയാൾ? ഞാൻ എരുമേലി, ജോസഫ് എരുമേലി, അധ്യാപകനാണ്. ദുർബല ഹൃദയനുമാണല്ലേ. കിട്ടുണ്ണി, തിരുമേനിക്ക് വിശ്രമിക്കാനുള്ള ഏർപ്പാടാ. ഓ, വരട്ടെ. എവിടെ മറ്റേയാൾ? അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വിദ്വാൻ അകത്തുണ്ട്, വന്നാട്ടെ. ആ, കുഞ്ഞേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുപ്പിക്കാം. എടാ, നിന്നെ തിരുമേനി വിളിക്കുന്നു, വാ. വല്ലാതെ ഭയന്നു അല്ലേ? അവളുടെ കരവലയും മരണത്തിന്റെ വലയാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ടത് ചിലറക്കാരും അല്ല. പിതൃക്കളുടെ പുണ്യവും മനസ്സിന്റെ നന്മയുമാണ് ഹരിയും കിട്ടുണ്ണിയും ആ നേരത്തെ അവിടെ എത്തിച്ചത്. ദന്തക്ഷതം ശാസ്ത്രീയമായി പറഞ്ഞാൽ തലച്ചോറും ഹൃദയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധമനി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കുഴൽ. അതാണ് അവൾ കടിച്ചു മുറിക്കുന്നത്. രക്തം മാർന്നു മരിക്കാൻ അധികനേരം വേണ്ട. ഇതൊരു പുനർജന്മമാണ്. എല്ലാറ്റിനും മേലെ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചോളൂ. ആ, എവിടെ കാരണഭൂതൻ? മനസ്സിലായില്ലല്ലേ. വൃക്ഷത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ച വിരുദൻ ഇയാളാ, സണ്ണി. ഓ വർമ്മേ, അറിയാതെയാണെങ്കിലും ഈ നസ്രാണി കൊച്ചൻ നമുക്ക് പണിയുണ്ടാക്കി വെച്ചല്ലോ. സണ്ണി കൂർമ്മബുദ്ധി, അസാമാന്യ ധൈര്യശാലി, പക്ഷേ സൂക്ഷിക്കണം. 19 വർഷത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാവും. പക്ഷേ അവൾ മൂർച്ചയേറിയ ആയുധം പോലെയാ. ആയുധം പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്വന്തം ആയുധം കൊണ്ട് മുറിവേൽക്കുമ്പോഴാണ് ഏറ്റവും വേദനിക്കുന്നത്. ഇതിലൊന്നും വിശ്വാസം കാണില്ല. വോ, തിരുമേനിക്ക് വിശ്രമിക്കാം. ആവാം. അപ്പ തൂത്തു തുടക്കലും പാചകവും പാത്രം കഴുകലുമാണ് പണി. അമ്മയ്ക്കും മകൾക്കും ഇത് മാത്രമാണോ പണി? അതെ. എത്ര കാലമായി തുടങ്ങിയിട്ട്? പണ്ട് തൊട്ടേ കൊട്ടാരത്തിലെ പണിക്കാരാ. പണിക്കാരാ? നീ ഇങ്ങോട്ട് നീങ്ങിക്ക്. എന്താടി നിന്റെ പേര്?
വയസ്സത്രയായി ഇവിടെ വെച്ച് രണ്ട് കോളേജ് പിള്ളേര് ചത്തത് നിനക്കറിയാലോ. അറിയാം. അറിയാം. എവിടെയാ കുഴിച്ചിട്ടത്? അറിയില്ല സർ. പിന്നെങ്ങനെ ചത്തു? രക്ഷപിടിച്ചതാ. നീ കണ്ടോടി, രക്ഷപിടിക്കുന്ന നീ കണ്ടോടി. ഇല്ല സർ. പിന്നെ എല്ലാരും പറയുന്നു. അങ്ങനെ എല്ലാരും പറയുന്ന നീ പറയണ്ട. കൈയോടേ അവന്മാർ നിന്നോട് എങ്ങനെയായിരുന്നു? അവര് അവര് നല്ല കുട്ടികളായിരുന്നു. അതിനെ ചീത്തെന്ന് പറഞ്ഞല്ലോ. ഇല്ല. അവന്മാരും മറ്റുള്ളവരും തമ്മിൽ വല്ല വഴക്കോ അടക്കോ ഉണ്ടായിരുന്നോ? അറിയില്ല സർ. ഓമനെ, നീ വശപ്പശയായിട്ട് വല്ല സീനും കണ്ടിട്ടുണ്ടോ? ഷട്ട് അപ്പ്. ഓവർടേക്കിംഗ് വേണ്ട, ഹൈക്കോടതി നിരോധിച്ചതാണ്. ആ പെമ്പിള്ളേരും അവന്മാരും തമ്മിൽ എങ്ങനെയായിരുന്നു? എപ്പോഴും കളിയും ചിരിയും. ചിരിയും കളിയും. പിന്നെ അവന്മാരെങ്ങനെ മരിച്ചു? യക്ഷി എന്ന് പറഞ്ഞു പേടിപ്പിക്കണ്ട. യക്ഷി ഞാൻ പേടിക്കില്ല. യക്ഷിപ്പാറുവിനെ 7 കൊല്ലം കസ്റ്റഡിയിലെടുത്തവനാണ് ഈ തീപ്പൊരി വീരഭദ്രൻ. മനസ്സിലായോ നിനക്ക്? ഈ തീപ്പൊരി സാറ് മരിച്ചാൽ കാട് നിന്ന് കത്തും. ഓവർടേക്കിംഗ് വേണ്ട. എന്തിനാ സാറേ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? ഏതാ ഈ പണക്കാരൻ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. അതൊരു ഉപദ്രവമാണെങ്കിൽ ആ ഉപദ്രവം എല്ലാവരും കുറച്ച് സഹിക്കേണ്ടി വരും. അണ്ടർസ്റ്റാൻഡ്? ആ തൽക്കാലം പോയിക്കോ, പക്ഷെ ഇവിടെ ഉണ്ടാവണം. സാർ ഇടയ്ക്കിടയ്ക്ക് വരും. ഇതാരാ? ഇദ്ദേഹം രവിവർമ്മ. ഓഹോ, വർമ്മജി, നിങ്ങളാണോ പെയിന്റിംഗ് എല്ലാം വരക്കുന്ന മങ്കട രവിവർമ്മ? അല്ല സർ, ഇത് തൃപ്പംകോട്ടൻ മരുമകൻ ഹരിവർമ്മയുടെ അച്ഛൻ. നമസ്കാരം. രാജകുടുംബം. അപ്പൊ ചില പോലീസുകാരായിട്ടുള്ള ബന്ധം കാണും. അങ്ങനൊന്നുമില്ല, എങ്കിലും ഐ ജി റാങ്കിലുള്ള 1-2 പേർ അടുത്ത സുഹൃത്തുക്കളാണ്. ഓഹോ, ആ സ്വാധീനം ഉപയോഗിച്ച് മകനെയും കൂട്ടുകാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം വേണ്ട. നിങ്ങൾ എന്തായി പറയുന്നത്? മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവും അതുകൊണ്ടുണ്ടായ രക്തസ്രാവമാണ് 2 മരണത്തിനും കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എ ക്ലിയർ കേസ് ഓഫ് മർഡർ സർ. തന്നെ വിളിച്ചില്ല. എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസർക്ക് കൂട്ടുകാരെ സംശയിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. സാഹചര്യത്തിൽ ഇവൾ വേറെ ഉണ്ട്. യക്ഷിയുടെയും ഗന്ധർവന്റെയും പേര് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പടിയിടാം, പക്ഷേ ഈ തീപ്പൊരിയെ പറ്റിക്കാൻ പറ്റില്ല. ദിസ് ഈസ് 2000th century. അണ്ടർസ്റ്റാൻഡ്? ഹരിയെയും കൂട്ടുകാരെയും വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്ത് മണിമണിയായിട്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ഈ കേസ് തെളിയിച്ച് ഞാൻ DYSP ആകുമ്പോൾ IG റാങ്കിലുള്ള തന്റെ സുഹൃത്തുക്കൾ വന്ന് സല്യൂട്ട് അടിക്കുന്നത് കാണാൻ തനിക്കും വരാം. ഹംസ, ഫോളോ മീ. ഇങ്ങോട്ട് വരില്ല സർ, ഇതിലേ സർ വഴി. ഓവർടേക്കിംഗ് വേണ്ട, ഫോളോ മീ. ഈ സാറ്.